നമസ്കാരം, ഫോർട്ടി കെ ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 10 വർഷമായി ഭീഷണിപ്പെടുത്തിയും അടിച്ചമർത്തിയുമാണ് ബി ജെ പി സർക്കാർ രാജ്യത്തെ ഭരിക്കുന്നത്. ഏകാധിപത്യ ഭരണത്തിന്മേൽ രാജ്യത്തെ പൗരന്മാരുടെ മൗലികാവകാശങ്ങൾ പോലും ലംഘിക്കപ്പെടുന്ന സാഹചര്യമാണ് രാജ്യത്തുള്ളത്. ഇ വി എം അട്ടിമറിച്ചും മറ്റ് കൃത്രിമങ്ങൾ കാട്ടിയും രാജ്യത്തിന്റെ അധികാര കസേരയിലിരുന്ന് ജനങ്ങളെ കാൽക്കീഴിലിട്ട് അമ്മാനമാടുകയാണ് നരേന്ദ്രമോദി. തനിക്ക് മേലെ മറ്റൊന്നുമില്ല എന്ന ഹുങ്കോടെയാണ് ഭരണവുമായി ബി ജെ പി മുന്നോട്ടു പോകുന്നത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് ൾക്ക് അതിജീവിക്കാൻ ആകില്ല എന്ന് മനസ്സിലാക്കിയ ബി ജെ പി സർക്കാർ രാജ്യത്തെ പൗരന്മാരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അസമിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് വോട്ടർമാരെ വനം വകുപ്പ് മേധാവി ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തിയതായാണ് റിപ്പോർട്ട്. അസമിലെ കരിംഗഞ്ച് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരെയാണ് സ്പെഷ്യൽ ചീഫ് സെക്രട്ടറിയും ഫോറസ്റ്റ് ഫോഴ്സ് മേധാവിയും ഉൾപ്പെടെയുള്ള സംഘം ഭീഷണിപ്പെടുത്തിയത്. ബി ജെ പി സ്ഥാനാർത്ഥി കൃപനാഥ് മല്ലയ്ക്ക് വോട്ട് ചെയ്യണമെന്നും ഇല്ലെങ്കിൽ ബുൾഡോസറുകളെ നേരിടാൻ തയ്യാറാകണമെന്നായിരുന്നു വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭീഷണി. വെള്ളിയാഴ്ചയായിരുന്നു കരിംഗഞ്ച് മണ്ഡലത്തിലെ വോട്ടെടുപ്പ്. 69% മുസ്ലിം വോട്ടർമാരാണ് ഈ മണ്ഡലത്തിലുള്ളത്. 24 സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിലുണ്ടെങ്കിലും സിറ്റിംഗ് എം പിയും കോൺഗ്രസ് നേതാവുമായ ഹാഫിസ് റാഷിദ് അഹമ്മദ് ചൗധരിയും ബി ജെ പിയുടെ മല്ലയും തമ്മിലാണ് പോരാട്ടം. കരിംഗഞ്ചിലെ വിവിധ ഗ്രാമങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ പ്രാദേശിക കോടതിയിൽ പരാതിയുമായി എത്തിയതോടെയാണ് സംഭവം പുറത്തറിഞ്ഞിരിക്കുന്നത്. 9 വനം വകുപ്പ് ഉദ്യോഗസ്ഥരും 45 മറ്റ് വ്യക്തികളും തങ്ങളെ അസഭ്യം പറയുകയും ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ നിർബന്ധിച്ചുവെന്നായിരുന്നു പരാതി. അസം പോലീസ് കമാൻഡോ, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, സായുധ വനം വകുപ്പ് ഗാർഡുകൾ എന്നിവയുൾപ്പെടെയുള്ള സംഘം തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുൻപ് തങ്ങളുടെ വീട്ടിലെത്തിയെന്നും മണിക്കൂറോളം തെരച്ചിൽ നടത്തുകയും ശേഷം തങ്ങളുടെ ചിത്രങ്ങൾ പകർത്തി മടങ്ങുകയായിരുന്നുവെന്നും പരാതിക്കാർ പറഞ്ഞു. ബി ജെ പിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ ജൂൺ 7 ശേഷം ബുൾഡോസർ ഉപയോഗിച്ച് അവരെ വീടുകളിൽ നിന്ന് പുറത്താക്കുമെന്നും പരാതിയിലുണ്ട്. എന്നാലും തോൽവി ഉറപ്പായതോടെ ഏത് വിധേനയും ജനങ്ങളെ തങ്ങളിലേക്ക് അടുപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ബി ജെ പി. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വെച്ച് ബി ജെ പി ഭീഷണിപ്പെടുത്തുന്നതും. രാജ്യത്തെ ജനാധിപത്യത്തെയാണ് ബി ജെ പി ഇല്ലാതാക്കുന്നത്.